ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 40 ട്രൈ ദീസ് ആണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പേജ് നമ്പർ 78 തന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്നവർക്ക് അതനുസരിച്ചുള്ള പ്ലേലിസ്റ്റ് ചാനലിൽ അവൈലബിൾ ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൈ ചാർട്ട് എന്താണെന്ന് പഠിച്ചല്ലേ. അപ്പൊ ആ പൈ ചാർട്ട് വെച്ചിട്ടുള്ള ട്രൈഡീസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ, അതായത് പൈ ചാർട്ട് തന്നു കഴിഞ്ഞാല് അതിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതേപോലെ ഡേറ്റ തന്നു കഴിഞ്ഞാല് അതിനെ സർക്കിൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ടുള്ള ട്രൈഡീസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവര് ഉറപ്പായിട്ടും ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ട്രൈഡീസ് കാണുക, എന്നാലേ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദി ഫോളോയിങ് പൈ ചാർട്ട് ഗിവ്സ് യു എ ഡിഫറെന്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ ക്ലാസ്, ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ റെപ്രസെന്റിംഗ് ഈച്ച് ഓഫ് ദീസ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇൻഫർമേഷനിൽ നിന്ന്, അതായത് സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, സർക്കിൾ ഗ്രാഫാണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിൽ നിന്ന് ഇതിന്റെ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഗേൾസ് 50% ആണ്, ബോയ്സും 50% ആണ്. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ഗേൾസ്, ഇത് ഓരോന്നും എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇതൊരു സെക്ടറാണ്, ഇതിനെ എത്ര സെക്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഈ സർക്കിൾ ഗ്രാഫിനെ രണ്ട് സെക്ടറായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഗേൾസിന്റെ സെക്ടറും ഒന്ന് ബോയ്സിന്റെ സെക്ടറും. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഗേൾസിന്റെ 50% ആണ് അല്ലെ. അപ്പൊ ഒരു പെർസെന്റേജ് തന്നു കഴിഞ്ഞാല് ഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈസി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ for girls, fraction of the sector for girls is equal to girls inde percentage etrayana 50% ana. Appam 50% ine namukku engane ezhudam, 50/100 is equal to 1/2. Appa fraction endana namukku kittiyathu 1/2. Adutha fraction of the sector for boys, നിങ്ങൾ എഴുതുമ്പോൾ ഈ ഫുൾ സെന്റൻസ് എഴുതിക്കണം. ഞാൻ ബോയ്സ് എന്ന് മാത്രമേ ഇവിടെ എഴുതിയുള്ളൂ കേട്ടോ. ബോയ്സിന്റെ എത്രയാണ്? 50% ആണ്. 50/100 ഇസ് ഇക്വൽ ടു, അത് എന്ത് വരും? 1/2. രണ്ടും ഈക്വലായിട്ടാണ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയത് അല്ലേ. ഈ രണ്ട് ഫ്രാക്ഷനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. നോക്കേ, 1/2 ഉം 1/2 ഉം കൂടെ എന്ത് വരും? 1 + 1 = 2 2/2 = 1. നമുക്ക് 1 കിട്ടിയല്ലേ. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മളിതിനെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞ് ആ ഫ്രാക്ഷൻസ് എത്ര സെക്ടർ ഉണ്ടോ ആ സെക്ടറിന്റെ എല്ലാം കൂടെ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, ട്രാൻസ്പോർട്ട് ടു സ്കൂൾ. എങ്ങനെയൊക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? 40% പോ, 40% ബസ് ഓർ കാർ, 20% സൈക്കിൾ. അപ്പൊ ഈ സർക്കിൾ ഗ്രാഫിനെ 3 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 സെക്ടറിന്റെയും ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ വർക്ക്. വർക്കിന്റെ എത്ര പെർസെന്റേജ് ആണ്? 40% ആണ് വർക്ക് ചെയ്തത്. അപ്പൊ 40% നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 40/100. 40/100 എന്ത് വരും? ഇവിടെ നമുക്ക് 4 ഉം 0 ഉം 0 ഉം കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 2 കൊണ്ട് കട്ടിയേ അല്ലെ. അപ്പൊ 2 2 4 5 2 10. അപ്പൊ എന്ത് വന്നു? 2/5 എന്ന് വന്നു. നീ ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ബസ്, നീ ബസിന്റെ എന്ത് വരും? അതും 40% ആണ്. അപ്പൊ 40/100 ഈസ് ഇക്വൽ ടു 2/5. അടുത്തത് സൈക്കിൾ, സൈക്കിളിന്റെ ഫ്രാക്ഷൻ എന്ത് വരും? 20/100, 20% ആണ് ഇവിടെ അല്ലെ. അപ്പൊ 20/100 എന്ത് വരും? 0 ഉം 0 ഉം കട്ടായി, 2 കൊണ്ട് കട്ട് ചെയ്താൽ 1/5 എന്ന് വരും. അപ്പൊ 3 ഫ്രാക്ഷനും നമുക്ക് കിട്ടി.
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 2 by 5 plus 2 by 5 plus 1 by 5 എന്ത് വരും? 2 plus 2 4 4 plus 1 5 5 by 5 is equal to 1 എന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ ഈ മൂന്ന് സെക്ടറിനെ കൂടെ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ 1 കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ലവ് ഓർ ഹേറ്റ് മാത്തമാറ്റിക്സ്. ഇവിടെ നമുക്ക് 1% തന്നിട്ടുള്ളൂ, അതായത് മാത്തമാറ്റിക്സ് ഹേറ്റ് ചെയ്യുന്നവരുടെ പെർസെന്റേജ് നമുക്ക് തന്നിട്ടുള്ളൂ. അത് എത്രയാണ്? 15% തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് മാത്തമാറ്റിക്സ് ലവ് ചെയ്യുന്നവരുടെ പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമ്മളോട് ഇവിടെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഹേറ്റ് ചെയ്തതിന്റെ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ഹേറ്റ്. എന്തുവരും? ഹേറ്റ് ചെയ്തതിന്റെ പെർസെന്റേജ് 15 ആണ്. അപ്പൊ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോ 15 by 100 എന്ന് വരും. ഇതിനെ നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 3 ഇവിടെ 20. എന്ത് കിട്ടി നമുക്ക്? 3 by 20 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 3 by 20 എന്ന് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നമുക്കിവിടെ എത്ര സെക്ടറായിട്ടാണ് തന്നിരിക്കുന്നത്? 2 സെക്ടറായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 2 സെക്ടറിനെ കൂടെ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? 1 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ലവിന്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? 1 നിന്ന് ഈ ഹെയ്റ്റിന്റെ ഫ്രാക്ഷൻ നമ്മൾ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നോക്കിയേ, ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ലവ്. ഇപ്പൊ ലവിന്റെ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? 1 നിന്ന്, അതായത് ടോട്ടലിൽ നിന്ന് ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ഹെയ്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 1 minus 3 by 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ലവ് കിട്ടും. അപ്പൊ ഇതെന്ത് വരും? ഇവിടെ നമ്മള് എൽസിഎം എടുക്കണം. ഇപ്പൊ എന്ത് വരും? 20, ഇവിടെ 20 വരും അല്ലെ. അപ്പൊ 20 by 20 minus 3 by 20 എന്ന് വരും. ഇസ് ഇക്വൽ ടു 17 by 20 നമുക്ക് കിട്ടും. അപ്പൊ ലവിന്റെ ഫ്രാക്ഷൻ എത്രയാണ്? 17 by 20. ഇനി നമുക്ക് ഇത് വേറൊരു മെത്തേഡിൽ കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഹെയ്റ്റിന്റെ പെർസെന്റേജ് 15 ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ പെർസെന്റേജ് എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലേ. അപ്പൊ ഈ 100 നിന്ന് ഈ 15 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലവിന്റെ പെർസെന്റേജ് കിട്ടും. അത് എത്രയാണ്? 85% ആണ്. അപ്പൊ നോക്കിയേ, ഈ 85% വെച്ച് നമ്മൾ ചെയ്താൽ എന്ത് വരും? 85 by 100 എന്ന് വരും. ഇവിടെ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തയാവും? 85 divided by 5 ചെയ്താൽ എന്ത് വരും? 17 into 5 ആണ് 85. ഇവിടെ 100 divided by 5 ചെയ്ത 20 വരും. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 17 by 20 എന്ന് തന്നെ കിട്ടി കേട്ടോ. അപ്പൊ ഈ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് പെർസെന്റേജ് 100 ആണ് അപ്പൊ 100% minus 15%, അത് ചെയ്താൽ നമുക്ക് 85% എന്ന് കിട്ടും. അപ്പൊ 85% നമുക്ക് ഫ്രാക്ഷനിലാക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ ഹെയ്റ്റിന്റെ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഫ്രാക്ഷൻ 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ 1 നിന്ന് നമ്മൾ ആ ഹെയ്റ്റിന്റെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷൻ ഓഫ് ദി സെക്ടർ ഫോർ ലവ് കിട്ടും. ഈ 2 മെത്തേഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ പൈ ചാർട്ട് ഗിവൺ. ഇവിടെ നമുക്കൊരു പൈ ചാർട്ട് തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ എന്റർടൈൻമെന്റ് 50%, ഇൻഫർമേറ്റീവ് 10%, ന്യൂസ് 15%, സ്പോർട്സ് 25%. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ 2 questions നമ്മൾ ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആർ വ്യൂഡ് ദ മോസ്റ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ വ്യൂ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണ്, ഏത് ടൈപ്പിലുള്ള പ്രോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? നമുക്കിവിടെ പെർസെന്റേജ് നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഏതാണ്? 50% ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? എന്റർടൈൻമെന്റ്. Entertainment programs are viewed the most. Now, second question is, which 2 types of programs have number of viewers equal to those watching sports channels? But sports channel ne equal aayittulla viewers ulla mattu 2 channels endakkeyaana na ഇവിടെ സ്പോർട്സ് ചാനലിൽ എത്രയാണ്? 25% ആണ് അല്ലെ. അപ്പൊ ഈ 25% ഈക്വലായിട്ട് വരുന്ന വ്യൂവേഴ്സ് ഉള്ള മറ്റു 2 ചാനൽസ് ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയേ, ന്യൂസും ഇൻഫർമേറ്റീവുമാണ് അല്ലെ. ഇവിടെ 15 ഇവിടെ 10 ആണ്. ഇത് 2 കൂടെ ചേരുമ്പോൾ എന്താവും? 25 ഈക്വൽ ആവും. അപ്പൊ ഏതൊക്കെയാണ്?
News and informative types of programs have a number of viewers equal to those watching sports channel. News and informative.